അസമത്വവും ചൂഷണവും മുഖമുദ്രയായ കോർപ്പറേറ്റുകൾക്കെതിരായ ജനപക്ഷ ബദലാണ് ഉരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അപവാദങ്ങൾക്കിടം കൊടുക്കാതെ 100 വർഷം പ്രവർത്തിച്ചു. സുതാര്യവും അഴിമതിരഹിതവും ജനകീയവുമായ ലോക കേരള മാതൃകയാണിതെന്നും സൊസൈറ്റിയുടെ 100-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു. ഗുണമേന്മ, മറ്റൊന്ന് അഴിമതി മുക്തം, വേറൊന്ന് അച്ചടക്കം. മറ്റൊരു ഉപദേശമുണ്ട് ഗുരുവിൻ്റെ, സിമൻറ്റും കമ്പിയും മണലും മാത്രം കൃത്യമായ അളവിൽ ചേർത്താൽ പോരാ, അതിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും അലിഞ്ഞു ചേരണം എന്നതായിരുന്നു. ഈ ജനകീയ പ്രസ്ഥാനം വമ്പൻ കോർപ്പറേറ്റുകളോട് മത്സരിച്ച് ഇങ്ങനെ അതിജീവിക്കുകയും അതിബൃഹത്തായ പദ്ധതികൾ വരെ ഏറ്റെടുക്കുകയും ചെയ്യുന്നതിൽ അസഹിഷ്ണുതയുള്ള കൊലക്കൊമ്പന്മാരുണ്ട്. അവരുടെ സാമ്പത്തിക സ്വാർത്ഥ താല്പര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ തയ്യാറാവുന്ന അധികാര കേന്ദ്രങ്ങളുണ്ട്. അവരുടെ സമ്പത്തും അധികാരവും ഒരുമിച്ച് നിന്ന് ഇത്തരം ജനകീയ മഹാസംരംഭങ്ങളെ തകർക്കാൻ ശ്രമം നടത്താറുണ്ട്. ആ ശ്രമങ്ങളിൽ മനസ്സുകൊണ്ടുപോലും ക്ഷീണിക്കേണ്ടതില്ല എന്നാണ് അതിൻ്റെ ഭാഗമായി പറയാനുള്ളത്. അതിസമ്പന്നരായ വ്യവസായികളുടെ നിർമ്മാണ കമ്പനികളോട് മത്സരിച്ചാണ് ഊരാളുങ്കൽ മുന്നേറിയത്. വാഗ്ഭടാനന്ദൻ പകർന്ന മാനവിക ദർശനത്തിൻ്റെ മഹദ്രാഷ്ട്രീയമാണ് മുഖമുദ്ര. പുതിയ കാലത്തിൻ്റെ സാങ്കേതിക വിദ്യയും അതിനനുസൃതമായ തൊഴിൽ ശേഷിയും വികസിപ്പിച്ചാണ് പ്രതിസന്ധികളെ അതിജീവിച്ചത്. ഐടി, ടൂറിസം, കൃഷി, നിർമ്മാണം, നൈപുണി വികസനം, കരകൗശലം മുതൽ നിർമ്മിത ബുദ്ധിയിൽ വരെ ശ്രദ്ധിച്ചു. അവർക്ക് ലഭിച്ച ലോക പുരസ്കാരത്തിലും വലുതാണ് ജനമനസ്സിലുള്ള അംഗീകാരം. ഈ ജനകീയ മഹാസംരംഭത്തെ തകർക്കാൻ പല ശ്രമങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ ജനങ്ങളുടെ മഹാസംരക്ഷണത്തിൽ അവർ മുന്നോട്ടു പോകുന്നു. 18,000 പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനമാണിത്. സർക്കാരും KSRTCയും KSEBയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ തൊഴിൽദാതാവാണ്. അവർക്ക് നിക്ഷേപം സമാഹരിക്കാൻ 0.5% പലിശ വർദ്ധിപ്പിച്ചു നൽകിയാൽ അത് വാർത്തയാകുന്നു. നിർമ്മാണങ്ങളിലെ കാലതാമസം ഒഴിവാക്കാൻ നിശ്ചിത തുക വരെയുള്ള കരാറുകൾ ടെൻഡർ കൂടാതെ നൽകാനായി സർക്കാർ ഇതര സഹകരണ സ്ഥാപനങ്ങളെ അക്രെഡിറ്റ് ചെയ്തത് 2015 ഉമ്മൻചാണ്ടി സർക്കാരാണ്. ആ തീരുമാനം ഉചിതമാണെന്ന് കോടതിയും ശരിവച്ചതാണ്. എന്നാലും ആ ഉത്തരവ് പുതുക്കിയിറക്കുമ്പോഴെല്ലാം ചില മാധ്യമങ്ങൾക്ക് വാർത്തയും ചർച്ചയുമാണ്. അതേ പട്ടികയിലുള്ള മറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ച് ചർച്ചയില്ല. നിർമ്മാണ പ്രവർത്തനത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തുമെന്ന് ശതാബ്ദി വർഷത്തിൽ സൊസൈറ്റി പ്രഖ്യാപിച്ചത് വിപ്ലവാത്മകമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മടപ്പള്ളി GVHS മൈതാനത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ അധ്യക്ഷനായി.